ചില സുഹൃത്തുക്കൾക്ക് മിസ്റ്റീരിയസ് വേണ്ട പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ആണ് സിംബണി ഓഫ് ദ സീസ്. കേൾക്കുമ്പോൾ ഒരു വിചിത്രമായ പേരായിട്ട് തോന്നുമെങ്കിലും ഇതൊരു യഥാർത്ഥ കപ്പൽ തന്നെയാണ്. അതിനു മുമ്പേ എന്താണ് ഈ ഒരു ക്രൂയിസ് കപ്പലും ഈ ഒരു കണ്ടെയ്നർ ഷിപ്പും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം. ഒരു കണ്ടെയ്നർ ഷിപ്പ് ഉപയോഗിക്കുന്നത് കണ്ടെയ്നറുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഒരു കണ്ടെയ്നർ കപ്പലുകൾ അല്ലെങ്കിൽ കണ്ടെയ്നർ ഷിപ്പ് ഉപയോഗിക്കുന്നത്. അത് ആ പേരിൽ തന്നെ നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പിന്നെ ഈ ക്രൂയിസ് കപ്പലുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മനുഷ്യരെ തന്നെ കടലിലൂടെ യാത്ര ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ക്രൂയിസ് കപ്പലുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്രൂയിസ് കപ്പലും കണ്ടെയ്നർ ഷിപ്പും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ ക്രൂയിസ് കപ്പലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സിംബണി ഓഫ് ദ സീസ് എന്ന് പറയുന്ന ഈ ഒരു കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങിയത് എൻ്റെ പണികളൊക്കെ തുടങ്ങിയത് ഏകദേശം ഒക്ടോബർ 29, 2015 ഇതിൻ്റെ ഒരു നിർമ്മാണ പണികളൊക്കെ തുടങ്ങിയത്. ഏകദേശം ഒരു വലിയ കപ്പലായതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് സമയം വേണ്ടി വരും എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്രയും വലിയ കപ്പലായതുകൊണ്ട് തന്നെ ഇതൊരു മനുഷ്യരെ കടലിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന കപ്പലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് റൂം അതിനോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സമയം വേണ്ടി വരും എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. പിന്നെ ഈ നിർമ്മാണ പണികളൊക്കെ കഴിഞ്ഞ് ഇത് ലോഞ്ച് ചെയ്തത് ഇതിൻ്റെ ഏകദേശം എൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചത് ഏകദേശം June 9, 2017 ഈ ഒരു ക്രൂയിസ് കപ്പലിൻ്റെ ഇത് നടത്താൻ തുടങ്ങിയത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് കപ്പലുകളാണ്. ടൂറിസ്റ്റ് കപ്പലുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യരെ കടലിലൂടെ ഒന്ന് ചുറ്റിക്കറക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ക്രൂയിസ് കപ്പലുകൾ പ്രധാനമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് റൂമുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കപ്പലിൽ തന്നെയുണ്ട്. നമ്മൾ ഹൗസ് ബോട്ടുകളെ പറ്റി കേട്ടിട്ടുള്ള പോലെ ഈ ഒരു കടൽ അല്ലെങ്കിൽ ഈ ഒരു ക്രൂയിസ് കപ്പലിലും നമ്മൾക്ക് ഇതിനകത്ത് തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു കപ്പലിൽ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വലുതാണ് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണുമ്പോൾ അത്ര വലുപ്പം തോന്നിക്കില്ല, പക്ഷേ ഇതൊന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും വലിപ്പം ഇതിന് തോന്നിക്കും. അത് സത്യം തന്നെയാണ്. പിന്നെ ഇത് ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന കാറിൻ്റെ അത്രയും ഒരു സ്പീഡ് ഈ ഒരു കപ്പലുകൾക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഏകദേശം ഒരു വേഗത നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 41 km/h ഇതിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കപ്പലുകൾ തീർച്ചയായും ഈ ഒരു വേഗതയിൽ തന്നെ പോയാലേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾക്കറിയാം ഈ ഒരു കപ്പലുകൾ ഉപയോഗിക്കുന്നത് ടൂറിസ്റ്റ് മനുഷ്യരെ യാത്ര ചെയ്യിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ചുറ്റും ഒരു നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് തന്നെയാണ് ഈ ഒരു കപ്പലുകൾ പെതുക്കെ കടലിലൂടെ നീങ്ങുന്നത്. പിന്നെ ഇതൊരു ക്രൂയിസ് കപ്പലായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മനുഷ്യരെ യാത്ര ചെയ്യിക്കുന്ന കപ്പലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് റൂം കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് രസകരമായ ആക്ടിവിറ്റീസൊക്കെ നമ്മൾക്ക് ഈ കപ്പലിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. അതിനോടൊപ്പം തന്നെ ഈ മനുഷ്യർക്ക് നീന്തി കുളിക്കാനായിട്ട് അല്ലെങ്കിൽ നീന്തി രസിക്കാനായിട്ട് ഇതിനകത്ത് ഈ ഒരു ക്രൂയിസ് കപ്പലിനകത്ത് മാക്സിമം 23 സ്വിമ്മിംഗ് പൂള് വരെയാണ് ഈ ഒരു കപ്പലിൽ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ക്രൂയിസ് കപ്പലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ അടുത്ത വീഡിയോ കാണാം. അതുവരെ goodbye.